വചനവയൽ ഒരുക്കുന്ന വിശുദ്ധ മദർ തെരേസായുടെ ജീവിതത്തിലൂടെ എന്ന പരമ്പരയിലേക്ക് സ്വാഗതം. വിശുദ്ധയുടെ ആദ്യകാല സന്യാസ ജീവിതം. മദർ തെരേസ തന്റെ സന്യാസ ജീവിതം ആരംഭിക്കുന്നത് ലൊറേറ്റോ കോൺവെന്റിലാണ്. 20 വർഷങ്ങൾ മദർ അവിടെ ചിലവഴിച്ചു. അതായത് 1928 മുതൽ 1948 വരെയുള്ള കാലഘട്ടം. ഈ സമയത്ത് മദറിനോടൊപ്പം കഴിഞ്ഞിരുന്ന സിസ്റ്റർമാർ അവരുടെ പരിചിത അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മദറിനെ കുറിച്ച് തയ്യാറാക്കിയ ഒരു രേഖ എൻ്റെ ലിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 1975 മുതലുള്ള കാലഘട്ടത്തിൽ മദർ തെരേസയുമായി അടുത്തിടപഴകിയിരുന്ന ഒരു IAS ഉദ്യോഗസ്ഥനാണ് ശ്രീ നവീൻ ചൗള. നിരന്തരമായ തൻ്റെ ഇടപെടലുകളിലൂടെ മദർ തെരേസയിൽ നിന്നും അവരുടെ സഹയാത്രികരിൽ നിന്നും കണ്ടും കേട്ടും സംസാരിച്ചും മനസ്സിലാക്കിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ശ്രീ നവീൻ ചൗള മദർ തെരേസ എന്ന പേരിൽ ഒരു ജീവചരിത്ര ഗ്രന്ഥം തയ്യാറാക്കി. മദർ തെരേസയുടെ തന്നെ സഹായത്തോടെ തയ്യാറാക്കിയ ഗ്രന്ഥമായതുകൊണ്ട് അതിന് ആധികാരികതയുണ്ട്. ആ ഗ്രന്ഥത്തിൽ മദർ തെരേസയുടെ ലൊറേറ്റോവിലെ ജീവിത രീതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. വിശുദ്ധയുടെ ആത്മീയ ഗുരുവായിരുന്ന ഫാദർ സെലസ്റ്റ്വാൻ എക്സേ മുതൽ ലൊറേറ്റോവിലെ സമകാലീനരായിരുന്ന ധാരാളം സിസ്റ്റേഴ്സ് വരെയുള്ളവരുമായി സംസാരിച്ച് അവരിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ അദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അവ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സൊസൈറ്റി ഓഫ് ജീസസിലെ ഒരംഗമായി ജന്മനാടായ ബെൽജിയത്തിൽ നിന്ന് 2nd World War കൊൽക്കത്തയിലെത്തിയ ഒരു വൈദികനാണ് ഫാദർ സെലസ്റ്റ്വാൻ എക്സേ. യുദ്ധത്തിനിടെ താൽക്കാലികമായി കോൺവെന്റ് സ്ട്രീറ്റിൽ നടത്തപ്പെട്ടിരുന്ന സെന്റ് മേരീസ് സ്കൂളിൽ കുർബാന നടത്താനായി നിയോഗിക്കപ്പെട്ട വേളയിലാണ് അദ്ദേഹം ആദ്യമായി മദർ തെരേസയെ കണ്ടുമുട്ടിയത്. അധികം വൈകാതെ 1944 July 12 മദറിന്റെ ആത്മീയ ഗുരുവായി അദ്ദേഹം നിയമിതനായി. മദറിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു കാലയളവിൽ ഉപദേശിക്കാനും മാർഗനിർദ്ദേശം നൽകാനും അങ്ങനെ അദ്ദേഹത്തിന് സാധിച്ചു. സന്യാസത്തിന്റെ ആദ്യ പ്രതിജ്ഞകൾ സ്വീകരിച്ച സിസ്റ്റർ തെരേസ ആദ്യം ഐക്യപ്പെട്ടത് എൻഡൽഹിയിലെ സെന്റ് മേരീസ് കോൺവെന്റിലേക്കായിരുന്നു എന്ന് നാം നേരത്തെ കണ്ടതാണ്. 1898 സ്ഥാപിതമായ ഡോട്ടേഴ്സ് ഓഫ് സെയിന്റ് ആൻ എന്ന സന്യാസിനി സമൂഹവുമായി ചേർന്നാണ് ഈ കോൺവെന്റ് പ്രവർത്തിച്ചിരുന്നത്. എല്ലാ വിഭാഗത്തിലും പെട്ട കുട്ടികൾക്കുള്ള ഒരു അനാഥാലയം, സാധാരണ കുടുംബങ്ങളിലെ കുട്ടികൾക്കായുള്ള ഒരു വിദ്യാലയം എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഈ കോൺവെന്റ് ആരംഭിച്ചത്. ഇന്നും ഈ രണ്ട് സ്ഥാപനങ്ങളും അവിടെ തുടരുന്നുണ്ട്. സെന്റ് മേരീസ് സ്കൂളിൽ സിസ്റ്റർ തെരേസ ഭൂമിശാസ്ത്രവും ചരിത്രവും പഠിപ്പിച്ചു. ഒപ്പം മതപഠനവും മറ്റു പല ജോലികളും നിർവഹിച്ചു പോന്നു. മൗറീഷ്യസുകാരിയായ മദർ ഡ്യൂ സെനാക്കിളായിരുന്നു സെന്റ് മേരീസിലെ അക്കാലത്തെ മദർ സുപ്പീരിയർ. ഓഫീസ് ജോലിയിലും മറ്റെല്ലാ മേഖലകളിലും മദർ ഡ്യൂ സെനാക്കിളിനെ സിസ്റ്റർ തെരേസ എപ്പോഴും സഹായിച്ചിരുന്നു. മദറിന്റെ വലങ്കയ്യായി മാറാൻ സിസ്റ്റർ തെരേസയ്ക്ക് അധിക സമയം വേണ്ടി വന്നില്ല. 15 വർഷം ഒരുമിച്ച് പ്രവർത്തിച്ച സിസ്റ്റർ മാരി തെരേസ ബ്രീൻ മദർ തെരേസയെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്. അവർ വലിയ അധ്വാനശേഷിയുള്ളവരാണ്. എല്ലാറ്റിലും കൃത്യനിഷ്ഠ, കടുത്ത കൃത്യനിഷ്ഠ. ഒന്നും ഒഴിവാക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല. എപ്പോഴും സേവന സന്നദ്ധയായിരുന്നു. തികഞ്ഞ ഭക്തിയും നീതിബോധവും അവരിൽ നിറഞ്ഞു നിന്നു. ഒന്നും ആരുടെ മേലും അടിച്ചേൽപ്പിക്കാൻ അവർ ആഗ്രഹിച്ചില്ല. തനിക്ക് എന്തു തോന്നുന്നുവോ അത് നിസ്സംശയം ചെയ്തു പോന്നു. മദർ തെരേസ എല്ലായിടത്തും നന്നായി ഇണങ്ങിച്ചേർന്നിരുന്നു. എന്നെങ്കിലും അവർ ലൊറേറ്റോ വിട്ടു പോകുമെന്ന് ആരും കരുതിയിരുന്നില്ല. അധ്യാപനത്തോടൊപ്പം ബോർഡിങ്ങിലെ കുട്ടികളുടെ കാര്യങ്ങളും മദർ തെരേസ നോക്കിയിരുന്നു. സ്കൂളിലേക്ക് തിരിക്കുന്നതിന് മുൻപ് കുട്ടികൾക്ക് മതപഠന ക്ലാസുകൾ എടുക്കുന്നതിലും 4 മണിക്ക് തിരിച്ചെത്തിയക്കഴിഞ്ഞാൽ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോവുകയോ ചെയ്യുന്നതിലും സിസ്റ്റർ ശ്രദ്ധിച്ചിരുന്നു. മതപഠന ക്ലാസുകളും മറ്റു ക്ലാസുകളും
സ്വന്തം ജീവിതത്തിൽ നിന്നുള്ള നിരവധി ഉദാഹരണങ്ങൾ സഹിതം വളരെ രസകരമാക്കിയിരുന്നുവെന്ന് അനേകം വിദ്യാർത്ഥിനികൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ചെറുപ്പം മുതലേ അവിടുത്തെ അന്തേവാസിയായിരുന്ന സിസ്റ്റർ ഫ്രാൻസിസ്ക പറയുന്നത്, മദർ വ്യക്തിപരമായ ശുചിത്വത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു എന്നാണ്. രാവിലെ കുട്ടികളെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ ശീലിപ്പിച്ചിരുന്ന ചില ചിട്ടയായ പ്രവർത്തനങ്ങൾ സിസ്റ്റർ ഉദാഹരണമായി പറയുന്നു. കൂടാതെ സൺഡേ ക്ലാസുകൾക്കായി എത്തിയിരുന്ന സാധുക്കളായ കുട്ടികളെ കുളിയും നടത്തിയേ തിരിച്ചുവിടുമായിരുന്നുള്ളൂ. മറ്റ് സഹപ്രവർത്തകരുടെ അഭിപ്രായത്തിൽ തന്നോട് പോലും വിട്ടുവീഴ്ചയില്ലാത്ത അർപ്പിത ചേതസ്സായിരുന്നു അവർ. അങ്ങേയറ്റം ഉദാരമതിയായിരുന്ന മദർ തെരേസ മറ്റുള്ളവരിലെ ഔചിത്യമില്ലായ്മ ലാഘവബുദ്ധിയോടെ പൊറുത്തിരുന്നില്ല. ആദ്യകാലത്തും തികഞ്ഞ നർമ്മബോധം മദറിനുണ്ടായിരുന്നു. ഫലിതങ്ങളും നർമ്മോക്തികളും കേട്ടാൽ ആസ്വദിക്കാൻ മാത്രമല്ല പൊട്ടിച്ചിരിക്കാനും അവർക്ക് കഴിഞ്ഞിരുന്നു. വളരെയേറെ അർപ്പണ മനോഭാവമുള്ള സാധാരണ കന്യാസ്ത്രീ എന്ന നിലയ്ക്കാണ് അവർ മദറിനെ കണ്ടിരുന്നത്. ഇന്നത്തെ ആഗോളവ്യാപകമായ സേവനത്തിൻ്റെ സാമ്രാജ്യത്തെക്കുറിച്ച് ആരും അന്ന് സങ്കല്പിച്ചു പോലുമിരുന്നില്ല. അവർ പറയുന്നു, പ്രാർത്ഥനാനിരതമായ ജീവിതവും ഈശ്വരനോടുള്ള സാമീപ്യവുമാണ് മദർ തെരേസയുടെ ജീവിത വീക്ഷണത്തെ കരുപ്പിടിപ്പിച്ച സ്വാധീനങ്ങൾ. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. വചനവയൽ ആപ്പിലെ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ദിവസവും രാവിലെ ഡെയിലി ബ്രെഡ് ക്വിസ് മത്സരം, എല്ലാ ഞായറാഴ്ചകളിലും രാത്രി 9:30 ലോഗോസ് മോഡൽ ക്വിസ് മത്സരം, എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രവാസികൾക്കായി രാത്രി 9:00 മുതൽ 9:30 വരെ ഗാർഷോം ക്വിസ് തുടങ്ങി നിരവധി ഇനം മത്സരങ്ങൾ. ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്ക് പഠിക്കുവാൻ ഇ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങൂ 50,000-ൽ പരം ചോദ്യോത്തരങ്ങൾ, എക്കാലത്തെ ബൈബിൾ ക്വിസിനുള്ള പഠന സഹായം. വചനവയൽ ആപ്പ്.